ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பபர்க ഗുരുവേ ശരണം, ഗുരുവിന് പ്രണാമം. ഗുരുവോ? ആർക്ക് ആരാണ് ഗുരു മുരുക? ഈരേഴ് പതിനാല് ലോകങ്ങളും എന്നും മൂന്ന് തവണ വലം വെക്കുന്ന ത്രിലോക സഞ്ചാരിയാണ് അങ്ങ്. മുൻകാലങ്ങളിലും ഇക്കാലത്തും ഭാവി കാലങ്ങളിലും നടന്നത്, നടക്കുന്നത്, നടക്കാൻ പോകുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയുന്ന മഹാപ്രതിഭയാണ് അങ്ങ്. മുക്കാലവും അറിയുന്ന ജ്ഞാനിയാണ് അങ്ങ്. എന്റെ ഗുരുവാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ആർക്ക് ആരാണ് ഗുരുവാകാൻ എന്നുള്ള കാര്യം അങ്ങേക്ക് അറിയാൻ കഴിയില്ലേ നാരദർശി? ഞങ്ങൾ അങ്ങയെ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിരുന്നു. അങ്ങ് എവിടെയെല്ലാമാണ് ഞങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി ഒളിച്ചതെന്ന് അങ്ങേക്ക് തന്നെ നന്നായി അറിയാമല്ലോ. എന്തിനേറെ, എല്ലാ കാര്യങ്ങളും വളരെ വേഗം അറിയുന്നതിൽ അങ്ങ് അസാമാന്യനായ വ്യക്തിയല്ലേ? നാരായണ നാരായണ, ഇനി ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. എല്ലാം ഇവർ മനസ്സിലാക്കിയിരിക്കുന്നു. ദേവർഷേ, അങ്ങ് ചിന്താമഗ്നനായി നിൽക്കുന്നത് കണ്ടിട്ട് വീണ്ടും രക്ഷപ്പെട്ടു ഓടാൻ ശ്രമിക്കുമെന്ന് തോന്നുന്നല്ലോ. നാരായണ നാരായണ, ഇല്ല, അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. പക്ഷേ എനിക്ക് എങ്ങനെയാണ് അങ്ങയുടെ ഗുരുവാകാൻ കഴിയുന്നത് മുരുക? അങ്ങ് ആദിയും അന്തവുമില്ലാത്ത ജ്ഞാനരൂപമായ ശിവഭഗവാന്റെ പുത്രനാണ്. അങ്ങേക്ക് ഞാൻ ഗുരുവാകാനോ? അങ്ങ് ജ്ഞാനസൂര്യനായി തിളങ്ങുന്ന ജ്ഞാന പണ്ഡിതനല്ലേ? ജ്ഞാനത്തിന് ജ്ഞാനം നൽകാൻ ആർക്കാണ് കഴിയുക? അങ്ങയുടെ ഉള്ളിലുള്ള ജ്ഞാനം ഈ പ്രപഞ്ചത്തിനാവശ്യമായ ജ്ഞാനം പകർന്നു കൊടുക്കാൻ കഴിവുള്ളതല്ലേ? അങ്ങനെയുള്ളപ്പോൾ അടിയൻ എങ്ങനെയാണ് ജ്ഞാന പണ്ഡിതന് തന്നെ ഗുരുവായിരിക്കുക? ദേവഋഷി, ജ്ഞാനം എന്റെ ഉള്ളിൽ ഉറഞ്ഞ കിടപ്പുണ്ടാകും. ആ ജ്ഞാനം ഈ ലോകത്തിന് വെളിച്ചം പകരുന്നതാകാം. എന്നാൽ എന്റെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന ജ്ഞാനത്തിന്റെ പ്രകാശം പുറത്തേക്ക് കൊണ്ടുവരാൻ ഗുരുസ്ഥാനത്ത് ഒരാൾ വേണ്ടേ? എന്നിൽ അടങ്ങിയിരിക്കുന്ന ഒരു വസ്തു ഞാൻ അറിഞ്ഞിട്ടേയില്ല. എന്നിൽ അടങ്ങിയിരിക്കുന്ന ഒരു വസ്തു ഞാൻ അറിഞ്ഞതിന് ശേഷം എന്നിൽ തന്നെ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ എല്ലാവരും അറിയുന്നതല്ലേ നല്ലത്? എന്നിൽ അടങ്ങിയിരിക്കുന്നത് എനിക്ക് നന്നായി ഉണർത്തിക്കാൻ അങ്ങേ പോലൊരു ജ്ഞാനഗുരു ഒരാൾ വേണ്ടേ? അങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് അങ്ങേ ഞാൻ ഉണർത്തിക്കാൻ എന്റെ ഉള്ളിലുള്ള കഴിവ് മതിയാകുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് മുരുക. അതിനെ കുറിച്ച് അങ്ങ് ആലോചിക്കേണ്ടതില്ല. ജ്ഞാനം എന്ന ദ്രവ്യത്തെ തിരക്കി എനിക്ക് ഏറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. വഴിയറിയാതെ നിൽക്കുന്ന എനിക്ക് അല്പദൂരം വഴി കാണിക്കില്ലേ അങ്ങ്? ബാക്കിയുള്ള ദൂരത്തിന് എന്റെ ജ്യേഷ്ഠൻ ഗണേശൻ എന്നെ സഹായിക്കുന്നതാണ്. പിന്നീട് അങ്ങോട്ട് എനിക്ക് ജ്ഞാനം ഉപദേശിച്ചു തരാമെന്ന് അദ്ദേഹം എനിക്ക് വാക്ക് നൽകിയിരിക്കുകയാണ്. ഞാനെപ്പോഴാണ് മുരുകൻ അങ്ങനെ ഒരു വാക്ക് നൽകിയത്? അതുകൊണ്ട് അപേക്ഷിക്കുകയാണ്, അങ്ങ് എന്റെ ഗുരുവായി നിന്ന് അക്ഷരാഭ്യാസം നടത്തി എന്റെ അധ്യയനം തുടങ്ങി വെക്കണം. മുരുക, നീയൊരു വസ്തുത ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ആരെയും നമ്മുടെ ഗുരുവാകണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ പാടില്ല. അതെ, ഇല്ല ജ്യേഷ്ഠ, ഞാൻ ഒരിക്കലും നാരദമുനിയെ നിർബന്ധിച്ചിട്ടേയില്ല. അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് വരുത്തിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല. സത്യമാണ്. അതാ, നാരദമുനിയുടെ വീണ പോലും സുരക്ഷിതമായിട്ടല്ലേ ഉള്ളത്? ഞാൻ അദ്ദേഹത്തിന്റെ വീണയിലൊന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല.
എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും ഒടുവിൽ എന്റെ വീണയിൽ തന്നെയാണ് നോട്ടമിടുന്നത് ഈ മുരുകൻ. ഇതിനേക്കാൾ എന്നെ ഭീഷണിപ്പെടുത്താൻ മറ്റെന്താണ് വേണ്ടത്? നാരദ മുനിക്ക് എന്റെ ഗുരുവായിരിക്കാൻ എന്തെല്ലാം യോഗ്യതകളുണ്ടെന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം. എന്തിനേറെ നാരദ മുനിയുടെ നാവെന്ന് മുരുവിടുന്നത് നാരായണ മന്ത്രമാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിലും ശ്വാസത്തിലും ലയിച്ചിരിക്കുന്നത് ആ പരമ്പൊരുളായ പരന്താമന്റെ ഭക്തിയല്ലേ? സദാസർവകാലവും ശ്രീമാൻ നാരായണനെ തന്നെ പൂജിക്കുന്നത് കൊണ്ട് ജ്ഞാനത്തിന്റെ സ്വരൂപമായി നമ്മുടെ മുന്നിൽ വിളങ്ങുകയാണ് നാരദർശി. നാരദ മഹാമുനിയിൽ ജ്ഞാനവും അറിവും കുറവില്ലാത്ത സമ്പത്തായി വർദ്ധിച്ചു നിൽക്കുന്നത് കണ്ട് എനിക്ക് അതിശയം തോന്നുകയാണ്. ഗ്രഹിച്ച ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയാൽ ആ ജ്ഞാനം വറ്റാത്ത നദിയായി ഒഴുകുമെന്ന വസ്തുതയാണ് സത്യമെന്ന് ദേവർഷിക്ക് അറിയാവുന്നതല്ലേ? ആശങ്ക വേണ്ട ജ്യേഷ്ഠ, ജ്ഞാനത്തിൽ അതുല്യനായ നാരദ മുനിയാണ് അങ്ങയുടെ അനുജന് യോജിച്ച ഗുരുവെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അദ്ദേഹമാണ് എന്റെ ആശ്രയമെന്ന് എന്റെ ഉൾമനസ് പറയുകയാണ്. അദ്ദേഹം എന്നെ കൈവിടുകയില്ല. എന്റെ ഗുരുവാകുന്ന മുഹൂർത്തത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. മുരുക, ജ്ഞാന പണ്ഡിത, എന്നോടുള്ള അതിരറ്റ സ്നേഹം കൊണ്ട് അങ്ങനെ അളവില്ലാതെ പുകഴ്ത്തുകയാണ്. അങ്ങയുടെ അതിരറ്റ സ്നേഹത്തിൽ അളവില്ലാത്ത പുകഴ്ത്തലിൽ കളങ്കമറ്റ സന്തോഷത്തിൽ എന്റെ ഹൃദയത്തെ കവർന്നിരിക്കുകയാണ്. ഞാൻ തന്നെ അങ്ങയുടെ ഗുരു ആകുന്നതാണ്. അങ്ങയുടെ വിദ്യാഭ്യാസം ഞാൻ തന്നെ തുടങ്ങിവെക്കുന്നതാണ്. എന്റെ അനുജന് ആവശ്യമായ ജ്ഞാനമില്ലായിരിക്കാം, പക്ഷേ ഒരാളുടെ മനസ്സ് എങ്ങനെയാണ് വശപ്പെടുത്തുക എന്ന തന്ത്രം അവന് നന്നായി അറിയാം. നന്ദി നാരദർശേ, നമുക്കിപ്പോൾ തന്നെ വിദ്യാഭ്യാസം ആരംഭിക്കാമല്ലോ. ധാരാളമായി ആരംഭിക്കാം. ദേവർഷേ, അക്ഷരാഭ്യാസം ആരംഭിക്കുവാൻ നല്ല ദിവസം നോക്കണ്ടേ? നല്ല മുഹൂർത്തത്തിൽ ആരംഭിക്കുന്ന കാര്യം നല്ല വിധത്തിൽ വിജയിക്കും. അത് നന്നായി. ഇത് നല്ല സമയമാണെന്ന് ഞാൻ കരുതി. ഇതാ, ഇപ്പോൾ തന്നെ നല്ല മുഹൂർത്തം ഞാൻ കുറിക്കാം. ആഹാ, വ്യാഴാഴ്ച നല്ല ദിവസം തന്നെയല്ലേ? മുഹൂർത്ത ദിവസം കുറിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സം കാണുന്നുണ്ടോ? അത് അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഈ ഒരു ദിവസം മാത്രമേ മുഹൂർത്തമുള്ളൂ. ഇത് വിട്ടാൽ അക്ഷരാഭ്യാസത്തിനുള്ള മുഹൂർത്ത ദിവസം അടുത്ത 6 മാസത്തേക്കില്ല. എങ്കിൽ ഇന്ന് തന്നെ എന്റെ അക്ഷരാഭ്യാസം തുടങ്ങിയാലോ നമുക്ക്? മുരുക, അങ്ങ് വിചാരിക്കുന്നത് പോലെ അതത്ര നിസ്സാര കാര്യമല്ല. പൂജാസാധനങ്ങൾ കൊണ്ടുവരണം, യാഗകുണ്ഡവും ഇവിടെ ഒരുക്കണം. അങ്ങയുടെ അനുഗ്രഹം കൊണ്ടും എന്റെ ജ്യേഷ്ഠൻ ഗണേശന്റെ നിർദ്ദേശം കൊണ്ടും അക്ഷരാഭ്യാസത്തിന് അങ്ങ് ആവശ്യപ്പെടുന്ന ആജ്ഞാപിക്കുന്ന എല്ലാ പൂജാസാധനങ്ങളും ഞാൻ ഉടനെ ഇവിടെ കൊണ്ടെത്തിക്കുന്നതാണ്. ഞാൻ അങ്ങയുടെ ശിഷ്യനല്ലേ? അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാം ഞാൻ ചെയ്തു തീർക്കുന്നതാണ്. ഉടനെ യാഗത്തിന് വേണ്ട എല്ലാ പൂജാസാധനങ്ങളും കൊണ്ടുവരും. ആജ്ഞ പോലെ ഗുരുവേ, ഇപ്പോൾ തന്നെ യാഗത്തിന് വേണ്ട സകല പൂജാസാധനങ്ങളും ഞാൻ കൊണ്ടുവരാം. എനിക്ക് സഹായത്തിന് എന്റെ വാഹനവുമുണ്ട്. മുരുക, സമയം വൈകാതെ എത്ര വേഗം വരാൻ കഴിയുമോ അത്ര വേഗം തിരിച്ചെത്തണം. അങ്ങനെ തന്നെ ആകട്ടെ ജ്യേഷ്ഠ.
വാഹനമേ എന്നോടൊപ്പം വരൂ. മുരുക, മഹാവിഷ്ണുവായി പ്രതിഷ്ഠിക്കേണ്ട സാളഗ്രാമം നീ കൊണ്ടുവന്നു. അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? വിഷാദം നിറഞ്ഞ മുഖം, ഗഹനമായ ചിന്ത, പരിസരം മറന്ന അവസ്ഥ. പ്രണമിക്കുന്നു ദേവി. അമ്മേ, അമ്മേ. നന്ദി. ഞാൻ തന്നെയാണ് അമ്മേ. നന്ദി, പൂജയ്ക്കുള്ള പൂക്കൾ കൊണ്ടുവന്നു നീ. ദേവി, അത് ഞാൻ നേരത്തെ തന്നെ ദേവിയെ ഏൽപ്പിച്ചതല്ലേ. പിന്നെ ആ പൂക്കൾ എവിടെ? അത് അമ്മയുടെ അരികിൽ തന്നെയുണ്ട്. ഓഹോ, ഇവിടെ ഉണ്ടായിരുന്നല്ലേ. ദേവി, അവിടുത്തെ മുഖത്ത് നല്ല വിഷാദം കാണുന്നുണ്ട്. ചിന്തകൾ ഇവിടെ ഒന്നുമല്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ അമ്മേ? ഹൃദയത്തിൽ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ് അമ്മേ. അവിടുന്ന് ഈ അഖിലമെല്ലാം രക്ഷിക്കുന്ന അഖിലാണ്ടേശ്വരിയാണ്. ഈ ഭുവനം സംരക്ഷിക്കുന്ന ഭുവനേശ്വരിയാണ്. അവിടുത്തേക്കും ദുഃഖമോ? അഖിലത്തെ രക്ഷിക്കുന്ന അഖിലാണ്ടേശ്വരി ആയാലും ഞാനും ഒരു അമ്മയാണ്. തന്റെ മക്കളെക്കുറിച്ച് വ്യാകുലപ്പെടാത്ത ഒരു അമ്മ ഈ ലോകത്തുണ്ടാകുമോ? അവിടുത്തെ ദുഃഖം എന്താണ്? എന്റെ മകൻ മുരുകന് നല്ല ഒരു ഗുരുവിനെ ലഭിക്കണം. എല്ലാം നല്ല വിധത്തിൽ നടക്കുമെന്ന് വലിയ വിശ്വാസത്തിലായിരുന്നു ഞാൻ. വിഷമിക്കേണ്ടതില്ല അമ്മേ. അവിടുത്തെ പുത്രൻ മുരുകൻ ശിവശക്തിയുടെ പൂർണ്ണ രൂപമായി അവതരിച്ചയാളാണ്. സ്കന്ദന് സാധിക്കാത്തതായി ഒരു കാര്യവും ഈ ലോകത്തുണ്ടാവാൻ സാധ്യതയില്ല. എല്ലാം നല്ല വിധത്തിൽ നടക്കും. ഗുരുവേ, ഞാൻ തയ്യാറായി കഴിഞ്ഞു. ഇതാ പൂജയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. മുരുക, എന്താണിത്? നീ എല്ലാ പൂക്കളും ഒരുമിച്ചാണോ കൊണ്ടുവന്നിരിക്കുന്നത്? ആഹാ, ആഹാ, മുരുകനെ എനിക്ക് പുകഴ്ത്താതിരിക്കാൻ ഒട്ടും കഴിയില്ല. ഗണേശ, അങ്ങയുടെ അനുജൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അറിവിലും ബുദ്ധിയിലും വളരെ സമർത്ഥൻ തന്നെയാണ്. അദ്ദേഹം ഉടൻ തന്നെ ജ്ഞാനത്തിന്റെ ശിഖരമായി വിളങ്ങുമെന്ന് ഉറപ്പാണ്. നാരദർഷേ, മുരുകൻ അതിന് തക്ക എന്താണ് ചെയ്തത്? മുരുകൻ കൊണ്ടുവന്നിട്ടുള്ള പൂക്കൾ തന്നെ അദ്ദേഹത്തിനുള്ള അറിവും കഴിവും തെളിയിക്കുന്നുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഗുരുഭഗവാനെ പൂജിക്കുന്ന നാളാണ്. ഈ ദിവസത്തിൽ മഞ്ഞ നിറമുള്ള പൂക്കൾ കൊണ്ട് ഈശ്വരനെ പൂജിക്കുന്നത് നല്ലതാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് മുരുകൻ മഞ്ഞ നിറമുള്ള പൂക്കൾ മാത്രം കൊണ്ടുവന്നിരിക്കുന്നത്.
മുരുക മനോഹരം, ഗംഭീരം. എന്റെ മനസ്സിനെ സ്വാധീനിച്ചിരിക്കുകയാണ് എന്റെ ശിഷ്യൻ. അങ്ങയുടെ തിരുവാ കൊണ്ട് പുകഴ്ത്തുന്നത് കേൾക്കാൻ ഞാൻ ഭാഗ്യം ചെയ്തിരിക്കുകയാണ് ഗുരുവേ. ഈ ഗുരുവും ശിഷ്യനും പരസ്പരം പ്രശംസിക്കുന്നതിൽ മത്സരം നടത്തുകയാണെന്ന് തോന്നുന്നല്ലോ. ഗുരുവിന് ചേർന്ന ശിഷ്യൻ, ശിഷ്യന് ചേർന്ന ഗുരു. എല്ലാ പ്രശംസകളും എന്റെ ജ്യേഷ്ഠന് അർഹതപ്പെട്ടതാണ്. എന്റെ മനസ്സിലുള്ള കാര്യം മുരുകൻ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. മുരുക, മഹാവിഷ്ണുവായി പ്രതിഷ്ഠിക്കേണ്ട സാളഗ്രാമം നീ കൊണ്ടുവന്നു. എന്റെ മനസ്സിലുള്ള കാര്യം മുരുകൻ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. അതും ശരിയാണ്. നമുക്ക് യാഗം തുടങ്ങാനുള്ള കാര്യം നോക്കാം. ശിഷ്യ, നാം തുടങ്ങുന്നതിന് മുൻപ് ഒരു ഗുരുവായി യാഗത്തിന്റെ മുഖ്യത്വത്തെ കുറിച്ച് ചിലത് പറഞ്ഞു തരേണ്ടതുണ്ട്. യാഗം നടത്തുക എന്നത് ഒരു സങ്കല്പത്തിന് വേണ്ടി നടത്തുന്നതാണ്. യാഗമാണ് വിജയത്തിനുള്ള മാർഗം. യാഗമാണ് സ്വാതന്ത്ര്യത്തിനുള്ള പാത. യാഗമാണ് പരമ്പൊരുളിന്റെ അനുഗ്രഹം നമുക്കെന്നും നേടിത്തരുന്നത്. യാഗം നടത്തുന്ന സമയത്ത് പൂർണ്ണ ഭക്തിയോടെ മനസ്സിനെ ഏകാഗ്രമാക്കിയാണ് പൂജകൾ നിർവഹിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് യാഗം തുടങ്ങാം. മുരുക, ഇപ്പോൾ നീ യാഗകുണ്ഠം സ്വയം ഒരുക്കണം. മുരുക, നീ എന്താണ് ചെയ്തിരിക്കുന്നത്? ജ്ഞാനദീക്ഷയ്ക്കുള്ള അഗ്നികുണ്ഠം ചതുരവടിവിലല്ലേ ഉണ്ടാക്കേണ്ടത്? അല്ല ഗണേശ, മുരുകൻ വളരെ ശരിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഷഷ്ടിയാണ്. ഈ ദിവസത്തിൽ ആറു മുഖമുള്ള അഗ്നികുണ്ഠം തയ്യാറാക്കുന്നതാണ് നല്ലത്. ആഹാ, മുരുക, നിന്റെ സമയോചിതമായ ബുദ്ധിയെ എങ്ങനെ പ്രശംസിക്കാതിരിക്കും? നിന്റെ ഉള്ളിലുള്ള ജ്ഞാനത്തെ ആർക്കാണ് തടസ്സപ്പെടുത്താൻ കഴിയുക? ഞാനൊരു കുറ്റം കണ്ടെത്തുമ്പോൾ അത് മറ്റൊരു വിധത്തിൽ മുരുകന് ഗുണം ചെയ്യുന്ന കാര്യമായി മാറുകയാണല്ലോ. മുരുകൻ തീർച്ചയായും ഒരു തെറ്റ് ചെയ്യും. അതിനു വേണ്ടി കാത്തിരിക്കാം. മുരുകൻ പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നുപോയി. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ മിണ്ടില്ല. മുരുക, നെയ് വളരെ സാവധാനത്തിലാണ് അഗ്നിയിൽ ഒഴിക്കേണ്ടത്. ഒരുമിച്ച് കമിഴ്ത്താൻ പാടില്ല. നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അറിവ് തീരെ കുറവാണ്. എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ ശ്രദ്ധിക്കാം. ക്ഷമ ചോദിച്ചിട്ട് കാര്യമില്ല മുരുക. നീ പൂജ ആദ്യം മുതൽ വീണ്ടും തുടങ്ങണം. ജ്യേഷ്ഠ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് അങ്ങയിൽ നിന്ന് മാത്രമേ പഠിച്ചെടുക്കാൻ സാധിക്കൂ. അല്ല ഗണേശ, കാലാവസ്ഥ അല്പം മോശം തന്നെയാണ്. അതുകൊണ്ട് യാഗത്തിന് അധികം നെയ്യ് വേണ്ടി വരുന്ന അവസ്ഥയാണ്. യാഗകുണ്ഠത്തിൽ നെയ്യ് അധികം ഒഴിച്ചാൽ യാഗാഗ്നി കുണ്ഠം നന്നായി തെളിയും. ദേവകൾക്കും അതാണ് ഇഷ്ടം. അതുവച്ച് മുരുകൻ ചെയ്തത് ശരി തന്നെയാണ്. വിഷമിക്കേണ്ടതില്ല മുരുക.
എന്റെ ജ്യേഷ്ഠൻ എന്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്? അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാം തനിയെ നടക്കുന്നത്. അക്ഷരാഭ്യാസം പഠിക്കാൻ പോകുന്നത് ഞാനായതുകൊണ്ട് എന്റെ ഉള്ളിൽ ഇരുന്ന് എന്നെ തുണയ്ക്കുന്നത് ജ്യേഷ്ഠൻ തന്നെയാണ്. മുരുക, നാരദമുനി നീ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൂജയ്ക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനം നീ കൊണ്ടുവന്നിട്ടില്ല. അതിനിനി നാരദമുനി എന്താണ് പറയുന്നതെന്ന് നോക്കട്ടെ. എല്ലാം തയ്യാറായി കഴിഞ്ഞു, നമുക്ക് പൂജ ആരംഭിക്കാം. മുഹൂർത്ത നേരവും എത്തിക്കഴിഞ്ഞു. മുരുക, മഹാവിഷ്ണുവായി പ്രതിഷ്ഠിക്കേണ്ട സാളഗ്രാമം നീ കൊണ്ടുവന്നു. നമ്മൾ സാളഗ്രാമമാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. അതിനവൻ ഈ ഭൂലോകത്തെ കാത്തുരക്ഷിക്കുന്ന പരന്താമനെയാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. നാരായണ നാരായണ, മഹാവിഷ്ണുവിന്റെ നിദ്രയ്ക്ക് ഭംഗം നേരിട്ടാൽ അത് മഹാവിനാശത്തിന് വഴിയൊരുക്കില്ലേ?